കോളേജിൽ വെച്ചാണ് ഞാൻ ആദ്യമായി നെൽസനെ പരിചയപ്പെടുന്നത്. ശങ്കരൻ നന്നായി പെരുമാറാൻ അറിയുന്നവൻ. പരിചയപ്പെടൽ പ്രേമത്തിലേക്ക് വഴിതെളിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങളൊരു പിക്നിക്കിന് പോയി. എന്റെ പെണ്ണുമൊത്ത് കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കാൻ ഞാൻ കണ്ടെത്തിയ സ്ഥലം എങ്ങനെയുണ്ട്? കൊള്ളാം. സ്ലീപ്പിംഗ് ബ്യൂട്ടി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും പുതിയ കാസറ്റ് ആണ്. ഒന്ന് കാണുന്നോ? ഞാൻ ഇതിന് കാണണം. ഇതിലെ നായക സുമയാണ്, നായകൻ നെൽസണും ഒന്ന് രണ്ട് സഹനടന്മാർ വേറെയും ഉണ്ട്. ആ സോഫ്റ്റ് ഡ്രിങ്ക് ലഹരിയിൽ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ നടന്നത് കുട്ടി അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്റെ അടുത്ത പ്രോജക്ട് കാടുകളിൽ വെച്ച് പിക്ചറൈസ് ചെയ്യുന്നു. കാട്ടിന്റെ അകത്ത് പെട്ടുപോകുന്ന ഒരു മാൻപേടെ ആദിവാസികൾ പിച്ചി ചീന്തുന്ന കഥ. ആ മാൻപേട സുമ തന്നെയാണ്. ഈ വരുന്ന ടെൻത്തിനാണ് ഷൂട്ടിംഗ്. ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. എടുത്തു ചാടി വരാൻ പറ്റില്ലെന്നൊന്നും പറയണ്ട. ഇന്റർനെറ്റിലൂടെ ഇത് ലോകം മുഴുവൻ എത്തും. ജീവിക്കാൻ ആശയുണ്ടെങ്കിൽ എന്നെ അനുസരിച്ചേ പറ്റൂ. ബിക്കോസ് യു ആർ ട്രാപ്ഡ്. അയാളുടെ ഭീഷണിക്ക് ഞാൻ വഴങ്ങിയില്ല. ഇനി ഒരു ചതയിൽ കൂടി പെടാൻ എനിക്ക് വയ്യായിരുന്നു. പക്ഷേ അവരെന്നെ നിരന്തരം വേട്ടയാടിയാണ്. ഹൗസ് ബോട്ടിലെ ആ രാത്രി ലോകമെമ്പാടും കണ്ടു കഴിഞ്ഞു അത്രേ. ഇപ്പോഴെനിക്ക് മരണത്തെ ഭയമില്ല. ഈ വൃത്തികെട്ട ലോകത്ത് ജീവിക്കുന്നതിനും എളുപ്പം മരിക്കുന്നതാണ്. പക്ഷേ ഞാനിങ്ങനെ മരിക്കാൻ പാടില്ല. എന്റെ അനുഭവം ലോകത്തൊരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത്. ചരിത്രത്തെ വിൽപ്പന ചിലക്കാക്കുന്ന എല്ലാ പുരുഷന്മാരോടും എനിക്ക് എന്റെ ജീവിതം കൊണ്ട് പകരം വീട്ടണം. കുട്ടി സ്നേഹിച്ച നെൽസൺ ഇപ്പൊ എവിടെ ഉണ്ടാവും? ഞങ്ങളുടെ കോളേജിൽ പുതിയൊരു ഇരക്കായി വല വിരിച്ച് അയാൾ അവിടെ തന്നെ കാണും. ആൾതാമസമില്ലാത്ത പഴയ വീടാക്കി മാറ്റാൻ ഇയാൾ ഒരുപാട് പാടുപെട്ടു. കൊള്ളാം, വിജയാഘോഷമാവും. എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണിനെ പ്രേമം നടിച്ചു വശത്താക്കി താല് കെട്ടി തന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നില്ലാന്ന് കണ്ടപ്പോ അവളെ എന്നേക്കുമായി കിടക്കയിലാക്കി. എന്നിട്ടിതാ കേസിൽ നിന്ന് പുഷ്പം പോലെ ഊരി. വിജയം ആഘോഷിക്കാൻ മറ്റെന്തു വേണം? എക്സാക്ട്ലി, യെസ്, ഇറ്റ്സ് എ സെലിബ്രേഷൻ. വേണമെങ്കിൽ ക്യാപ്റ്റനും കൂടാം. ടെൻഷൻ മാറ്റാൻ നല്ലതാണ്. ഇപ്പോ ഇവിടെ വച്ച് ഈ നിമിഷം നിന്നെ എനിക്ക് അവസാനിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല. എന്റെ പെങ്ങക്ക് കിടക്ക് വിട്ട് ജീവിതമില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴേ എനിക്കിതാകാമായിരുന്നു. പക്ഷേ മരണം നിനക്കൊരു രക്ഷപ്പെടലാകും. മാധ്യമങ്ങൾ നിന്റെ മരണം ഒരു മഹാസംഭവമാക്കി മാറ്റും. നിന്നെ മഹാപുരുഷനാക്കി വാഴ്ത്തും. ഇനിയും അനുരുദ്ധമാരുണ്ടാവാൻ സാഹചര്യം ഉണ്ടാവും. അതുണ്ടാവരുത്. സമൂഹത്തിന്റെ മുന്നിൽ നീ അണിഞ്ഞിരിക്കുന്ന മാന്യതയുടെ മുഖം മൂടി പിച്ച് ചീന്തപ്പെടുന്ന ആ നിമിഷം അന്ന് ഞാൻ നിന്റെ മുന്നിലെത്തും. നിന്റെ മരണത്തിന്റെ ദൂതുമായി. അതുവരെ നിന്റെ ആയുസിന് ഞാൻ കനിഞ്ഞു നൽകുന്ന എക്സ്റ്റൻഷനാണിത്. കം ഓൺ, സെലിബ്രേറ്റ് ഇറ്റ്. വെറുതെ മാന്യന്മാരുടെ വീട്ടിൽ വന്ന് അനാവശ്യം പറയരുത്. തൂക്കി തകത്തൊടിഞ്ഞു. ചേട്ടേ, ഇവൻ വച്ചു നിൽക്കുന്ന ഉച്ചിഷ്ടം നിന്നിട്ട് എന്റെ നേരെ കുറയ്ക്കുന്നു. ഞാൻ അണിയുന്ന യൂണിഫോം കണ്ട നിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു എന്റെ മുമ്പിൽ സല്യൂട്ട് അടിച്ച് ഓച്ചാനത്ത് നിൽക്കും. സിദ്ധാർത്ഥനെ തൂക്കി അകത്തിരുന്നാല് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പിയും തോളത്തിരിക്കുന്ന നക്ഷത്രങ്ങളും തികയാതെ വരും. എന്താ സംശയമുണ്ടോ? ഒരു മിലിറ്ററിക്കാരന്റെ അച്ചടക്കത്തിന്റെ ഭാഗമായി കൂട്ടിയാൽ മതി. നിനക്കൊരു മുന്നറിയിപ്പ് തരാനാണ് വന്നത്. നിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു.
ഒരു നിയമത്തിന് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല എൻ്റെ സിന്ധുവിൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ഓരോ തുള്ളിക്കും നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയും ഓർത്തു അങ്ങനെ പോയാലേ മാറുക ഇവനെ പോലുള്ള ദാസന്മാരെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കണം കാരണം നിന്റെ ഡെഡ് ബോഡി എടുത്തു മാറ്റാൻ ഉപകരിക്കും വേട്ടയാടുകയായിരുന്നു അനിരുദ്ധർ എന്ന് പറയുന്ന ഒരാൾ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി എനിക്ക് നിന്നെ പിടികിട്ടിയത് നിന്നെല്ലേ ഒരു നാലു മാസം മുമ്പ് ഒരു മാരുതി വാനിന്ന് ഉടുതുണിയില്ലാതെ ഞാൻ പൊക്കിയത് അഞ്ചാറ് ചെറുപ്പക്കാർ പിള്ളേരും ഉണ്ടായിരുന്നല്ലോ കൂടെ അല്ലേ സാറ് വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറയരുത് സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല ഉപദ്രവിക്കാതിരുന്നാ മതി വീട്ടിൽ മോളെ വെച്ച് ബിസിനസ് നടത്തി കുറയ്ക്കുന്നു പിടിച്ച് കയറ്റണോ അല്ലാതിനെ കറക്റ്റ് സമയത്ത് എത്തിയല്ലോ മീഡിയ ജേണലിസ്റ്റ് മോസ്റ്റ് വാണ്ടഡ് മിസ് നീന ചെറിയ ഞാനിവിടെ അച്ഛനും മകളും കൂടി പട്ടാപ്പുകൾ നടന്നൊരു വ്യഭിചാരശാല റെയ്ഡ് ചെയ്യാൻ വന്നാ അല്ല ക്യാമറ എടുത്തില്ലേ നല്ല ബോൾഡ് ആയിട്ട് ടി വി കൊടുക്കാമായിരുന്നു നല്ല ബോൾഡ് ആയിട്ട് നിങ്ങളുടെ പടം ഞാൻ ടി വി കാണിക്കും ഇപ്പോഴല്ല പിന്നീട് അന്ന് പക്ഷേ ഈ തലയിൽ തൊപ്പി കാണുമെന്ന സംശയം ഒരു സർക്കിളിന്റെ തൊപ്പിയൊക്കെ ഞാൻ വിചാരിച്ചാലും തെറിപ്പിക്കാൻ കഴിയും കവലപ്രസംഗം എന്റെ മുമ്പിൽ നിന്ന് പ്രകടനം നടത്തിയ ഇടിച്ചിന്റെ കൂമ്പുവാട്ടികളെയും പെണ്ണാണെന്ന് ഞാൻ നോക്കില്ല എന്താ സാർ തല്ലാത്തത് തല്ല് പറ്റില്ലല്ലേ മീന ചെറിയനെ തല്ലാനോങ്ങുന്ന കൈയൊന്ന് വിറയ്ക്കും കാരണം ഞാൻ കളിക്കുന്ന പേന കൊണ്ട ഞാത്തി കൊണ്ട് കുത്തിയ നോവാത്തിടം പോലും പേന കൊണ്ടൊന്ന് പോറിയ വേദനിക്കും പോലീസുകാരും പത്രക്കാരും ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണെന്ന പത്രപ്രവർത്തനത്തിൽ ഞാൻ ആദ്യം പഠിച്ച പാഠം ഒരു കാവൽക്കാരൻ വഴിപിഴച്ച് ജനാധിപത്യത്തെ ജനങ്ങളുടെ മേലിൽ ആധിപത്യമാക്കി പ്രവർത്തിക്കുമ്പോൾ മറ്റേ കാവൽക്കാരന് അടങ്ങിയിരിക്കാനാവില്ലല്ലോ അതുകൊണ്ട് ഒരു ചെറിയ വാർണിംഗ് തന്നത പ്രയോജനം ഉണ്ടാവില്ലെന്ന് മനസ്സിലായി നീ ചെയ്യാവുന്ന ചെയ്യടി കാണട്ടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണോ നിങ്ങൾക്ക് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഇമ്മോറൽ ട്രാഫിക് പിടികൂടാനുള്ള അധികാരം ജീവിതത്തിൽ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാണുള്ളത് സാധാ സർക്കിളായ തോമസ് ജോസ് സുമി എന്ന പെൺകുട്ടി അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്യാൻ ഡിവിഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിച്ച് ഇന്നലെ രാത്രി ഉറക്കമൊഴിച്ചത് ഞാൻ അറിഞ്ഞു എവിടെ കിട്ടാൻ സാറിനറിയില്ലെങ്കിലും സാറിന്റെ തലപ്പത്തുള്ളവർക്കറിയാം നീന ചെറിയൻ ഏറ്റെടുത്ത കേസിൽ ഇത്രയും ചീപ്പ് നമ്പർ ഇറക്കിയാൽ ചീഞ്ഞു നാറുമെന്ന് രാമേശ്വരത്തെ തീർത്ഥക്കുളത്തിൽ നൂറ്റൊന്ന് മുങ്ങി നിവർന്നാലും ആ നാറ്റം പോവില്ലെന്ന് നട്ടലുണ്ടേ ഇവിടെ അറസ്റ്റ് ചെയ്യും സാറേ പിന്നെ സാറ് പറഞ്ഞതുപോലെ ക്യാമറയും കൊണ്ടുവന്ന് നല്ല ബോൾഡായിട്ട് ഷൂട്ട് ചെയ്യാം ഇനി നീ ഇവിടെ നിൽക്കുന്നത് നിന്റെ ജീവനെ ആപത്താ നിനക്ക് പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചുതരാം വാ